ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വേദ ടോപ്പർ. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ സെഷനുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാജനപദങ്ങളെ പറ്റിയാണ്. കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഫിൽട്ടർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു പഠനത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ ചില ഫാക്റ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്, അത് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിപ്പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് മഹാജനപദ പീരീഡിലേക്ക് പോവാം. മഹാജനപദയുടെ ടൈം പീരീഡ് ആദ്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, 600 BC. ഓക്കെ, 600 BC തൊട്ടാണ് ഈ ഒരു പീരീഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. 600 BC തൊട്ട് 400 BC വരെ. അപ്പോൾ ഈ പീരീഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലേറ്റർ വേദിക് പീരീഡ് എന്ന് പറയുന്നത് 1000 BC തൊട്ട് 600 BC വരെയാണ്. അപ്പം 1000 BC തൊട്ട് 600 BC കഴിഞ്ഞുള്ള പീരീഡിലാണ് മഹാജനപദകളുടെ ഫോർമേഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നിങ്ങളോട് പറഞ്ഞു തന്ന കാര്യമാണ്, ആര്യൻസ് ഇവിടെ വന്നപ്പോൾ അവർ ട്രൈബൽ ആയിരുന്നു. ആദ്യത്തെ പീരീഡിൽ അവർക്ക് കാറ്റിലിന് വേണ്ടി അല്ലെങ്കിൽ കൗവിന് വേണ്ടിയൊക്കെ, പശുവിന് വേണ്ടിയൊക്കെയാണ് അവർ യുദ്ധം ചെയ്തിരുന്നത്. പിന്നീട് പിന്നീട് രാജാവിൻ്റെ പവർ കൂടുകയും ടെറിട്ടറി അവർ നോക്കി തുടങ്ങി, ടെറിട്ടറിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു, ആദ്യത്തെ പീരീഡിൽ നമുക്ക് വെറും ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞ് ടെറിട്ടറി ബേസ്ഡ് ആയി ജനപദങ്ങളുണ്ടായി. ഓക്കെ, അപ്പം ലേറ്റർ വേദിക്കിൽ എന്താണ് ജനപദങ്ങൾ, ഏർലി വേദിക്കിൽ എന്താ വെറും ജന ട്രൈബ്, പിന്നെ ജനപദ ലേറ്റർ വേദിക്കിൽ. ഇനി മഹാജനപദ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ജനപദയുടെ സൈസ് വലുതായി, വലിയ വലിയ ടെറിട്ടറികളുള്ള രാജ്യങ്ങൾ ഉണ്ടായി തുടങ്ങി. വലിയ വലിയ ടെറിട്ടറി ഉള്ള വലിയ ഭൂമി ഉള്ള രാജ്യങ്ങൾ ഉണ്ടായി തുടങ്ങി. ഇപ്പൊ ആദ്യം ജനയിന്ന് ജനപദയിലേക്ക് മാറി, പിന്നീട് എന്തു പറ്റി, ആദ്യം പിന്നെ ജനപദ, അത് കഴിഞ്ഞ് ഇത് മഹാജനപദയായി മാറി. ഏർലി വേദിക്കിൽ വെറും ജനമായിരുന്നു, അത് കഴിഞ്ഞ് ലേറ്റർ വേദിക്കിൽ അത് ജനപദയായി. നമ്മൾ മഹാജനപദ പീരീഡ് വരുമ്പോൾ മഹാജനപദകളായി, അതായത് വലിയ ഭൂമി സ്വത്തുള്ള ഭൂമി ഏറിയ കൈവശമുള്ള രാജ്യങ്ങളുടെ ഫോർമേഷൻ. ഇനി ഇവരെ പറ്റി എവിടാണ് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ സോഴ്സുകളിലുണ്ട്, പക്ഷേ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളത് അങ്കുട്ടാര നിക്കായ, ചിലടത്ത് അങ്കുട്ടർ നിക്കായ എന്നും പറയും. അങ്കുട്ടാര നിക്കായ എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിലാണ് 16 ജനപദങ്ങളെ പറ്റി പറയുന്നത്, 16 ജനപദങ്ങളെ പറ്റി. ഓക്കെ, ജനപദാസ് ബിക്കം ലാർജർ ആൻഡ് ഗോട്ട് ഇൻവോൾവ്ഡ് ഇൻ എക്സ്പാൻഷൻ. ഞാൻ പറഞ്ഞ പോലെ ലേറ്റർ വേദിക്കിൽ ഉണ്ടായ ജനപദങ്ങൾ അവർ ഭൂമിക്ക് വേണ്ടി യുദ്ധങ്ങൾ തുടങ്ങി വലിയ രാജ്യങ്ങളായി മാറി. ഇനി ഈ പീരീഡിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വന്നത് ഈ പീരീഡിലാണ്. ഒന്ന് ഓർത്ത് വെക്കുക, ബ്രാഹ്മി സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വന്നത് ഈ പീരീഡിലാണ്. ടാക്സേഷൻ സിസ്റ്റം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ലേറ്റർ വേദിക്കിലായപ്പോൾ തന്നെ വോളണ്ടറി ആയിട്ടുള്ള ബേലിക്കൊപ്പം ഭാഗാന്ന് പറഞ്ഞ് 1/6 or 1/12 ആയിട്ടുള്ള ടാക്സും പിരിച്ചു തുടങ്ങി. അപ്പോൾ ടാക്സ് ഒക്കെ കിട്ടിയപ്പോൾ സ്റ്റേറ്റ് കൂടുതൽ വെൽതിയായി. ഓക്കെ, അതിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി. സ്ത്രീകളുടെ പൊസിഷൻ നമ്മൾ നോക്കിയാൽ പിന്നെയും താഴേക്ക് വന്നു. ഇപ്പം ഏർലി വേദിക്കിലത് കുഴപ്പമില്ലായിരുന്നു, ലേറ്റർ വേദിക്കിൽ ഡൗൺ ആയി. മഹാജനപദ പീരീഡ് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, പിന്നെയും അത് ഡീഗ്രേഡഡ് ആയി. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം ഒക്കെ കൂടുതൽ സ്ട്രെങ്തൻ ആയി. ഞാൻ പറഞ്ഞു ഓരോ പീരീഡ് കഴിയുമ്പോൾ കാസ്റ്റ് സിസ്റ്റം സ്ട്രെങ്തൻഡ് ആവുകയാണ്, വർണ്ണ സിസ്റ്റം സ്ട്രെങ്തൻഡ് ആവുകയാണ്, അൺടച്ചബിലിറ്റി ഒക്കെ കൂടുതൽ ഒരു ഡീഗ്രേഡഡ് ഫോമിലേക്ക് പോയി. ഓക്കെ, ഇനി മഹാജനപദകളെ പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള മഹാജനപദങ്ങളുണ്ട്. ഒന്ന് മൊണാർക്കി, അതായത് ഒരു രാജാവിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ. റിപ്പബ്ലിക്കൻ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ചേർന്ന് ഒരു രാജാവിനെ തിരഞ്ഞെടുക്കും. അപ്പം അങ്ങനെയാണ് റിപ്പബ്ലിക് വരുന്നത്. അപ്പം അത് ഒരു കൂട്ടം ആൾക്കാരായിരിക്കും അത് ഭരിക്കുന്നത്. ചിലപ്പോൾ ഒരു കോമൺ ഹെഡ് കാണും, പക്ഷേ അത് രാജാവല്ല. അതായത് ഇപ്പം ഒരു മഹാജനപദയ്ക്കകത്ത് തന്നെ 5 ഡിവിഷൻ കാണും, 5 ക്ലാനുകൾ ചേർന്നായിരിക്കും ആ മഹാജനപദ ഉണ്ടാവുന്നത്. അപ്പം ഈ 5 ക്ലാനിനും ചിലപ്പോൾ 5 സെപ്പറേറ്റ് ഹെഡ് ഉണ്ടാവും, അവരുടെ എല്ലാം കൂടെ കോമൺ ഒരു ഹെഡ് ഉണ്ടാവും. അപ്പം ഇത് പ്രോപ്പറായിട്ട് ഒറ്റ മൊണാർക്കിൻ്റെ കീഴിലൊന്നുമല്ല, ചിലപ്പോൾ ഒരു ലീഡർ പോലെ ഒരാളുണ്ടായിരുന്നെങ്കിലും പ്രോപ്പർ രാജാവെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു മഹാജനപദ എടുത്തപ്പോൾ അതിനകത്ത് 5 സബ് ഡിവിഷൻ ഉണ്ടോ, ആ 5 സബ് ഡിവിഷനും ഒരു ലീഡർ കാണും, അവരെല്ലാം കൂടെ ചിലപ്പോൾ ഒരു ലീഡറിനെ സെലക്ട് ചെയ്യും, കോമൺ ലീഡറിനെ. പക്ഷെ അതൊരു രാജാവിനെ പോലല്ല. മൊണാർക്കി എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ഒരു രാജ്യത്തിന് ഒരു രാജാവ് എന്നുള്ള സിസ്റ്റം. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം. കുരു, കുരുവിനെ കാണാം നമുക്ക്. കുരു, വൃജി, മല്ല, പാഞ്ചാൽ, കമ്പോജ്, ഈ 5 എണ്ണമാണ് റിപ്പബ്ലിക്കൻ, ബാക്കി 11 എണ്ണം മൊണാർക്കിയാണ്. നിങ്ങളത് ഓർക്കണം. കുരുവും വൃജിയും മല്ലയും പഞ്ചാലും കൊമ്പോജും എന്താണ്, ഇത് റിപ്പബ്ലിക്കൻ ഫോമാണ്. അതേസമയം ബാക്കിയുള്ള 11 എണ്ണോ അത് മൊണാർക്കിയിലാണ്, ഓർത്ത് വെക്കുക. ഓക്കെ, ഇവർക്കൊരു ഗണപരിഷത്ത് ഉണ്ടായിരുന്നു, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ നോക്കി പോവുക. ഇവർക്ക് എന്തുണ്ടായിരുന്നു, ഒരു ഗണപരിഷത്ത് ഉണ്ടായിരുന്നു. ഗണപരിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസംബ്ലി ഉണ്ടായിരുന്നു. അപ്പൊ അസംബ്ലി ആണ് ഈ ഫംഗ്ഷൻ മെയിൻ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന 16 മഹാജനപദങ്ങളും ഇവിടെ കാണാം, മഹാജനപദങ്ങളും.
ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഈ വൃജിക്ക് ചിലർ വാജി എന്നും പറയും, രണ്ടും ഒന്നാണ്. വൃജിയും വാജിയും ഒന്നാണ്, ഓർത്തിരിക്കുക, വൃജിയും വാജിയും ഒന്നാണ്. ഇനി നമുക്ക് ഓരോ മഹാജനപദങ്ങളെ പറ്റി പഠിക്കാം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവർ ഓരോ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, ഒരു യുദ്ധത്തിൽ ഒരാൾ പരാജയപ്പെടുന്നു, അടുത്ത യുദ്ധത്തിൽ ജയിക്കുന്നു, ഒരു മഹാജനപദം മറ്റേ മഹാജനപദത്തെ വിഴുങ്ങുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് കവർ ചെയ്ത് ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, കാരണം പൊളിറ്റിക്കൽ ഹിസ്റ്ററി അധികം ചോദിക്കാറില്ല. അതുകൊണ്ട് ഈ മഹാജനപദങ്ങളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചിലത് ഞാൻ ബോൾഡ് ആക്കിയിട്ടുണ്ട്, അത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആദ്യത്തെ ഒരു മഹാജനപദം നമ്മൾ പഠിക്കുന്ന അങ്ക, അങ്കയുടെ ക്യാപിറ്റൽ ചമ്പ എന്ന് ഓർത്തു വയ്ക്കുക. അങ്ക ചമ്പ എന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, അങ്ക ചമ്പ, അങ്കയുടെ ക്യാപിറ്റൽ ചമ്പ. ഇത് ഇപ്പോഴത്തെ ബീഹാറിലും വെസ്റ്റ് ബംഗാളിലുമായിട്ട് കിടക്കുന്നു. അപ്പൊ അങ്ക നമുക്ക് ഇവിടെ കാണും. അങ്ക നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു ഏരിയയിലാണ്. നമുക്ക് ഈ ചെറുതായിട്ട് ഫോണ്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇവിടെയാണ് അങ്ക കിടക്കുന്നത്. അങ്ക, അപ്പൊ അങ്കയുടെ ക്യാപിറ്റൽ എവിടാണ്? ചമ്പയാണ്. ഇനി അടുത്ത് വരുന്ന മഗധ. മഗധയെക്കുറിച്ച് ഇവിടെ ഡീറ്റെയിൽസ് ഞാൻ അധികം മെൻഷൻ ചെയ്തിട്ടില്ല, കാരണം നമുക്ക് മഗധ എംപയറിനെ പറ്റി ഒരു സെപ്പറേറ്റ് ക്ലാസ് തന്നെ ഉണ്ട്. ഓക്കെ, ഇനി മഗധയുടെ ആദ്യത്തെ ക്യാപിറ്റല് ഗിരിവരാജ അല്ലെങ്കിൽ പിന്നെ രാജഗൃഹയാണ്. അപ്പൊ ഗിരിവരാജ അല്ലെങ്കിൽ രാജഗൃഹ, അതിനുശേഷം പിന്നീടുള്ള കാലത്ത് പാട്ടലിപുത്രത്തേക്കാക്കി. അപ്പൊ ആദ്യം ഗിരിവരാജനും രാജഗൃഹയൊക്കെ ആണെങ്കിൽ പിന്നീട് അത് പാട്ടലിപുത്രയാക്കി. പാട്ടലിപുത്രയാണ് ഇവരുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ. അപ്പം ഗിരിവരാജ അല്ലെങ്കിൽ രാജഗൃഹയിൽ നിന്ന് എന്തായി? പാടലിപുത്രക്കായി. പാടലിപുത്ര എന്താണ് വിളിക്കുന്നത്? ജലദുർഗം എന്ന് ഓർത്തിരിക്കുക. മഗധയുടെ ക്യാപിറ്റല് പാടലിപുത്ര, പാടലിപുത്ര, മഗധയുടെ ക്യാപിറ്റല് പാടലിപുത്ര, ഇതിനെ ജലദുർഗ എന്ന് വിളിക്കും. അപ്പം ഈ എസ് എസ് സിക്ക് ഒരു സ്വഭാവമുണ്ട്, ഈ ഒരു സ്ഥലങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പേരുകൾ, വേറെ പേരുകൾ ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, മഗധയുടെ ക്യാപിറ്റൽ പാടലിപുത്ര. ആദ്യം ഗിരിവരാജയും രാജഗൃഹയൊക്കെ ആയിരുന്നു, പിന്നീട് അതെന്തായി? പാടലിപുത്രയായി. ഇതാര് മാറ്റി എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പാടലിപുത്രയുടെ വേറെ ഒരു പേര് ജലദുർഗം എന്ന് പറയും, കാരണം വാട്ടർ കൊണ്ട് സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫോർട്ട് എന്നൊക്കെ ചിലർ ഇതിനെ പറയും. ഈ മഗധ ഇന്നത്തെ കാലത്ത് ബീഹാറിലാണ്. ഇത് മഗധയായിരുന്നു സ്ട്രോങ്സ്റ്റ്. ഈ 16 ജനപദങ്ങളിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആരായിരുന്നു? മഗധയായിരുന്നു. അതുകൊണ്ട് മഗധയെ പറ്റിയും അവിടുത്തെ വംശങ്ങളെയും പറ്റിയൊക്കെ സെപ്പറേറ്റ് നമ്മളൊരു ക്ലാസ് എടുക്കുന്നു. വാജി, വാജി അല്ലെങ്കിൽ വൃജിയും രണ്ടും ഒന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? വൈശാലിയിലാണ്. ഇതൊരു റിപ്പബ്ലിക്കുമാണ്, ഓർത്തിരിക്കുക. റിപ്പബ്ലിക്കാണ് നമ്മൾ നേരത്തെ പഠിച്ചു, 5 മഹാജനപദങ്ങൾ റിപ്പബ്ലിക്കാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ 5 മഹാജനപദങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം, ഏതാണ് റിപ്പബ്ലിക് എന്നുള്ളത്. ഗാന്ധാരയുടെ ക്യാപിറ്റലാണ് തക്ഷശില. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഗാന്ധാരയുടെ ക്യാപിറ്റൽ എവിടാന്ന് എസ് എസ് സി ചോദിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു പോയത്. ഇനി കാശിയുടെ ക്യാപിറ്റൽ വാരണാസിയാണ്. ഇനീഷ്യലി ആദ്യം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മഹാജനപദം കാശിയായിരുന്നു, പിന്നെ അത് കോശല കൈക്കലാക്കി, പിന്നെ അത് മഗധയുടേക്ക് പോയി. അപ്പം ഈ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അവസാനം ഈ കാശി ആരുടെ കയ്യിലായി? മഗധയുടെ കയ്യിലായി. അപ്പം ആദ്യകാലങ്ങളിൽ ഏറ്റവും പവർഫുൾ കാശിയായിരുന്നു, പിന്നീട് ഏറ്റവും പവർഫുള്ളും മഗധയായിരുന്നു. അപ്പം ടോട്ടൽ നമ്മൾ നോക്കിയ മഗധയാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ്. ഇനീഷ്യൽ സ്റ്റേജിൽ കാശിയായിരുന്നു. ഇനി കോശല എന്ന് പറഞ്ഞ ഒരു മഹാജനപദമുണ്ട്, ഇത് ശ്രാവസ്തിയായിരുന്നു. ഇതിൻ്റെ നോർദേൺ ക്യാപിറ്റല്, സദേൺ ക്യാപിറ്റല് കുശവാദ്വതി ആയിരുന്നു. അപ്പം നോർദേൺ ക്യാപിറ്റല് ശ്രാവസ്തിയും സദേൺ ക്യാപിറ്റല് കുശവതി ആയിരുന്നു, ഓർത്തു വയ്ക്കുക. ഇത് യു പി അയോധ്യ റീജിയൻ ആണ്. ഒരു കാര്യം കോശലയെ പറ്റി, കോശല കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അയോധ്യയും രാമായണവും ഒക്കെ ഈ ഒരു കോശല വംശവുമായിട്ടാണ്, അല്ലെങ്കിൽ കോശല വംശമല്ല, കോശല മഹാജനപദമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്തു വയ്ക്കുക, രാമായണത്തിൻ്റെ സംഭവങ്ങളും അയോധ്യ എന്ന് പറഞ്ഞ സിറ്റിയൊക്കെ കോശല മഹാജനപദമായിട്ട് കണക്റ്റിവിറ്റി ആണ്. പിന്നെ വേറൊരു കാര്യം, ശാഖ്യന്മാരെന്ന് പറഞ്ഞ ഒരു വിങ്ങും ഈ ഒരു നമ്മുടെ കോശലയുടെ പാർട്ടാണ്, കപിലവസ്തുവിലെ ശാഖ്യന്മാർ. അപ്പൊ ഞാൻ അത് പറഞ്ഞു തന്നു. അപ്പം നമ്മുടെ ബുദ്ധനില്ലേ, ബുദ്ധൻ ഈ ശാഖ്യ ക്ലാൻ്റെ പാർട്ടായിരുന്നു, അതുകൂടെ ഓർത്തിരിക്കുക. അപ്പൊ കോശലയായിട്ട് ബുദ്ധന് കണക്ടിവിറ്റി ഉണ്ടെന്നുള്ളത് ഓർക്കുക. പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് റൂളർ ആരാ? പ്രസൻജിത്ത് ആണ്, ഓർത്തിരിക്കുക. കോശലയിലെ ഒരു ഫേമസ് റൂളറാണ് പ്രസൻജിത്ത്, അത് ഓർത്തു വെക്കുക. എസ് എസ് സി ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. ഫേമസ് റൂളർ ആരാ? കോശലയിലെ ഫേമസ് റൂളർ ആരാ? പ്രസൻജിത്ത്. ഇനി പ്രസൻജിത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, പ്രസൻജിത്തിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബിംബിസാരയാണ്. പ്രസൻജിത്തിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബിംബിസാരയാണ്, ബിംബിസാര.
ബിംബിസാരയാണ് പ്രസഞ്ജിത്തിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ ബിംബിസാര പ്രസഞ്ജിത്തിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചതുകൊണ്ട് കാശി, ഞാൻ പറഞ്ഞു കോശല ഇടയ്ക്ക് വെച്ച് കാശിയെ കൈക്കലാക്കിയായിരുന്നു. അപ്പൊ കാശി ബിംബിസാരയ്ക്ക് ദൗറിയായിട്ട് കൊടുത്തു. ഇത്രയും മനസ്സിലാക്കുക, കോശലയുടെ റൂളറായിരുന്നു പ്രസഞ്ജിത്ത്. പ്രസഞ്ജിത്തിന്റെ സിസ്റ്ററിനെ മഗധയുടെ റൂളറായ ബിംബിസാര കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോ ബിംബിസാരയ്ക്ക് എന്ത് ചെയ്തു, ഈ കാശി എന്ന് പറഞ്ഞ റീജ്യൻ ദൗറിയായിട്ട് കൊടുത്തു. ഓക്കെ, സ്ത്രീധനമായിട്ട് കൊടുത്തു. അത് നമ്മൾ നേരത്തെ ഇവിടെ നോക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇത്തിരി പാടാണ്, പിന്നെയും പിന്നെയും വായിച്ചു നോക്കി. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് കോശല ഇടയ്ക്ക് കാശിയെ കൈക്കലാക്കിയായിരുന്നു. കാശിയെ കോശല കൈക്കലാക്കി. അപ്പൊ കോശലയിലെ റൂളറായിട്ട പ്രസഞ്ജിത്തിന്റെ സഹോദരിയെ ബിംബിസാര കല്യാണം കഴിച്ചപ്പോ പ്രസഞ്ജിത്ത് എന്ത് ചെയ്തു, കയ്യിലിരുന്ന കാശി എടുത്ത് ആർക്ക് കൊടുത്തു, ബിംബിസാരയ്ക്ക് കൊടുത്തു. ബിംബിസാര മഗധിലെ റൂളർ ആയിരുന്നു. ഇതൊരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ കുറെ നാൾ കഴിഞ്ഞ് ബിംബിസാര മരിച്ചുപോയി. ബിംബിസാര മരിച്ചുപോയപ്പോ എന്ത് പറ്റി, പ്രസഞ്ജിത്ത് എന്ത് ചെയ്തു, കാശി ഇങ്ങ് തിരിച്ചു മേടിച്ചു. എന്റെ അളിയൻ മരിച്ചുപോയി, അതുകൊണ്ട് കാശി ഇങ്ങ് തിരിച്ചു പോരട്ടെ എന്ന് പറഞ്ഞ് കാശി തിരിച്ചു മേടിച്ചു. ഈ ബിംബിസാരയെ സ്വന്തം മകൻ ശരിക്കും കൊന്നതാണ്, അജാതശത്രു കൊന്നതാണ്. അപ്പം ഈ എന്ത് ചെയ്തു, നമ്മുടെ പ്രസഞ്ജിത്ത് എന്ത് ചെയ്തു, കാശി ഇങ്ങ് തിരിച്ചെടുത്തു മഗധയുടെ കയ്യിൽ നിന്ന്. അപ്പൊ അജാതശത്രുവും നമ്മുടെ പ്രസഞ്ജിത്തുമായിട്ട് യുദ്ധം വന്നു. അമ്മാവനും മരുമകനുമായിട്ട് യുദ്ധം വന്നു. അവസാനം നമ്മുടെ അജാതശത്രു തന്നെ ജയിക്കുന്ന അവസ്ഥയുണ്ട്. അവസാനം എന്ത് ചെയ്തു, പ്രസഞ്ജിത്തിന്റെ മോളെ അജാതശത്രുവിനെ കൊണ്ട് കെട്ടിച്ചു. അപ്പൊ പ്രസഞ്ജിത്തിന്റെ കാര്യം രണ്ട് കാര്യം ഓർത്താൽ മതി. പ്രസഞ്ജിത്തിന്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചേക്കുന്നത് മഗധയിലെ ബിംബിസാരയാണ്. പ്രസഞ്ജിത്തിന്റെ മോളെ കല്യാണം കഴിച്ചേക്കുന്നത് ബിംബിസാരയുടെ മകനായ അജാതശത്രുവാണ്. കുറെ തവണ വായിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. കഥ ഞാൻ പറ്റുന്ന പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ സ്ലൈഡ് നിങ്ങൾ നോക്കുമ്പോൾ ഒന്ന് പിന്നെയും നോക്കിയാൽ മതി. സ്ലൈഡിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കഥ നിങ്ങൾ തലയിലൊന്ന് വിഷ്വലൈസ് ചെയ്താൽ ഈ കാര്യം ഓർമ്മിക്കും. ഇനി കംബോജ എന്ന് പറഞ്ഞ മഹാജനപദ, ഇത് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഇത് നോർദേൺ മോസ്റ്റും വെസ്റ്റേൺ മോസ്റ്റും ആണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇതാണ് നോർദേൺ മോസ്റ്റും വെസ്റ്റേൺ മോസ്റ്റും. ഈ കംബോജ എന്ന് പറഞ്ഞു എനിക്കൊന്ന് അഫ്ഗാനിസ്ഥാൻ റീജിയണിലാണ് ഇപ്പൊ കംബോജ ഇരിക്കുന്നത്. ഇനി വത്സയുടെ ക്യാപിറ്റൽ എവിടാണ്, കോശാംബി. യമുന റിവറിന്റെ നദിത്തീരയാണ്. ഇതിന്റെ ഫേമസ് റൂളർ ഉദയൻ. ഈ പേര് മാത്രം ഒന്ന് പഠിച്ചേക്കുക, ഉദയൻ. ഇനി അവന്തി വരും. അവന്തിയുടെ ക്യാപിറ്റൽ, നോർദേൺ ക്യാപിറ്റൽ ഉജ്ജയിനി. സതേൺ ക്യാപിറ്റൽ മഹിഷ്മതി. ഒന്ന് ഓർക്ക, മഹിഷ്മതി ബാഹുബലി ഓർത്താൽ മതി. അവന്തിയുടെ നോർദേൺ ക്യാപിറ്റൽ ഉജ്ജയിനും സതേൺ ക്യാപിറ്റലും മഹിഷ്മതിയും. ഇവിടെ ഒരു ഫേമസ് റൂളർ ഉണ്ടായിരുന്നു, പ്രദ്യോത. ഓക്കെ ഓക്കെ, അദ്ദേഹത്തിന് ഉദയനുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. ഹി വാസ് എ റൂളർ ഓഫ് വത്സ. വത്സല റൂളറാണ് നമ്മൾ കണ്ടു ഉദയൻ. അപ്പൊ ഉദയനും ഈ പറയുന്ന പ്രദ്യോതയായിട്ടും ബന്ധമുണ്ടായിരുന്നു. നമ്മളൊരു കഥയൊക്കെ പഠിക്കുക, അത് ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പ്രദ്യോതയുടെ ഒരു കഥയൊക്കെ ഉണ്ട്, ഉദയനുമായിട്ടൊക്കെ ഉള്ളൊരു കഥയുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് കോശലയുടെ ഫേമസ് റൂളർ ആരാ, പ്രസഞ്ജിത്താണ്. വത്സയിലെ ഫേമസ് റൂളർ ആരാ, ഉദയനാണ്. അവന്തിയിലെ ഫേമസ് റൂളർ ആരാ, പ്രദ്യോതയാണ്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം. കോശലയിലെ ഫേമസ് റൂളർ പ്രസഞ്ജിത്ത്, പ്രസഞ്ജിത്തിന് ബിംബിസാരെ അജാതശത്രുവായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വത്സയുടെ റൂളർ ഉദയനായിരുന്നു. അവന്തിയുടെ റൂളർ ആരായിരുന്നു, പ്രദ്യോതയായിരുന്നു. ഇവർ തമ്മിൽ തമ്മിൽ പലപ്പോഴും പല യുദ്ധങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ യുദ്ധം നമുക്ക് പഠിക്കാൻ അത് പോസിബിൾ അല്ല, തിരിഞ്ഞു പോകും. ഓക്കെ, ഇനി അടുത്ത ശുരസേന എന്ന് പറഞ്ഞ ഒരു മഹാജനപദ, അതിന്റെ ക്യാപിറ്റലും മധുര. ഇതിന്റെ പ്രത്യേകത എന്താ, യാദവ ക്ലാൻസ് ആയിരുന്നു ഇവിടെ. ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് കൃഷ്ണ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ കൃഷ്ണനുമായിട്ട് അസോസിയേറ്റഡ് ആരാണ്, ശുരസേനയാണ്. രാമനും രാമായണനുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് കിടക്കുന്നത് കോശലയാണ്. രണ്ട് കാര്യം ഓർത്തിരിക്കുക. ചേടി എന്ന് പറഞ്ഞ ഡൈനാസ്റ്റിയുടെ, ചേടി മഹാജനപദയുടെ ക്യാപിറ്റൽ സുക്തിമതിയാണ്. മല്ലയുടെ ക്യാപിറ്റല് കുഷിനാര അല്ലെങ്കിൽ പാവ. അത് ഓർത്ത് വെക്കുക. കൂടുതൽ ജൈനിസമായിട്ട് റിലേറ്റഡ് ആണ്, ജൈനിസമായിട്ട് റിലേറ്റഡ് ആണ്. കുരുവിന്റെ ക്യാപിറ്റൽ ഹസ്തിനാപൂർ അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥമാണ്. ഡൽഹി റീജിയനിലാണ് ഇത്. ഓക്കെ, കുരുക്ഷേത്ര എന്നൊക്കെ പറയും. പഞ്ചല, പഞ്ചലയ്ക്ക് രണ്ട് ക്യാപിറ്റൽ ഉണ്ട്. ഒന്ന് അഹിചിത്ര, അത് വെസ്റ്റ് പഞ്ചാലയിലും, കാംപ്ലിയ, അത് സൗതേൺ പഞ്ചാലയിലും. പഞ്ചാലയുടെ നോർദേൺ ക്യാപിറ്റൽ അഹിചിത്രയും സതേൺ ക്യാപിറ്റൽ കംപ്ലിയയും. ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ മത്സ്യ, മത്സ്യ എവിടാണ്, മത്സ്യയുടെ ക്യാപിറ്റലാണ് വിരാട് നഗരി. അവിടാണ് വിരാട് നഗരിയാണ് മത്സ്യയുടെ ക്യാപിറ്റൽ. ഒരു കാര്യം എടുക്കുക, ചില ബുക്കിൽ വിരാട് നഗരിക്ക് വിരാട് നഗർ എന്നും പറയും. അപ്പൊ രണ്ടും ഒന്നാന്നുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, രണ്ടും ഒന്നാന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഒരേ ഒരു സ്ഥലവും കൂടെ ഉണ്ട്, ആ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
സതേൺ മോസ്റ്റ് മഹാജനപദ എവിടാ? അശ്മക ഇവിടാണ്. അശക അല്ലെങ്കിൽ അശ്മക, ഇതാണ് സതേൺ മോസ്റ്റ്. അപ്പൊ ഈ മാപ്പ് ഒന്ന് നോക്കി വെക്കുക. ഇവരുടെ ഈ അശ്മകയെ പറ്റി അധികം പഠിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യാത്തതാണ്. അശ്മകയാണ് 16-ാമത്തെ ഒരു മഹാജനപദ, അതാണ് സതേൺ മോസ്റ്റ്. ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സതേൺ മോസ്റ്റ്. സതേൺ മോസ്റ്റ് ആരാണ്? അശ്മകയാണ്, അല്ലെങ്കിൽ അശകയാണ്. ചിലയിടത്ത് അശ്മക എന്നും പറയും, ചിലയിടത്ത് അശ്മക എന്നും പറയും. അശ്മക എന്നും പറയും, അശ്മക എന്നും പറയും, രണ്ടും ഒന്നാണ്. ഓക്കെ, ഇവരുടെ ക്യാപിറ്റലുകളും അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മതി മഹാജനപദകളെ പറ്റി. കൂടുതൽ പഠിക്കാൻ നിന്നാൽ നിങ്ങൾ റിമെമ്പർ ചെയ്യില്ല, എക്സാമിന് പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് റിലേറ്റീവ്ലി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി എക്കോണമിയെ പറ്റി പറഞ്ഞാൽ നമുക്ക് പറയാവുന്നതെന്ന് പറഞ്ഞാൽ നിഷ്കയും സത്മണിയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ വേദിക് ഏജ് പഠിച്ചപ്പോൾ കവർ ചെയ്തു. പക്ഷേ ഇവരുടെ ഒന്നും ആർക്കിയോളജിക്കൽ എവിഡൻസ് നമുക്ക് നിഷ്കയോ സത്മണിയോ ഒന്നും കുഴിച്ചെടുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെല്ലാം വേദിക് ടെക്സ്റ്റിലും മെൻഷൻഡ് ആവുന്നതേ ഉള്ളൂ. പിന്നെ 1/6 ഫാം പ്രൊഡ്യൂസ്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ, ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 1/6 ടാക്സ് ആയിട്ട് കൊടുക്കുന്നു. ഇതും ലേറ്റർ വേദിക് ഏജ് തൊട്ട് തുടങ്ങിയതാണ്. അയൺ ഈ പീരീഡ് ഡെവലപ്പ് ആവുന്നുണ്ട് കൂടുതൽ. അയൺ ലേറ്റർ വേദിക്കിൽ തന്നെ ഡെവലപ്പ് ആവുന്നു. ഈ പീരീഡിൽ കൂടുതൽ അത് യൂസ് ചെയ്യുന്നു. ഫോറസ്റ്റ് എല്ലാം അയൺ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അയൺ കുറേ സഹായിക്കുന്നു. സൊസൈറ്റി പിന്നെയും ഡീഗ്രേഡ് ആവുകയാണ്. ബ്രാഹ്മിൻസ് കൂടുതൽ സ്ട്രോങ് ആവുകയാണ്. ലോവർ വർണ്ണാസ് പിന്നെയും താഴേക്ക് പോവുകയാണ്. പോളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ മഹാമാത്രന്മാരുണ്ട്. ലേറ്റർ വേദിക്ക് പീരീഡിൽ എന്താണ്, രത്നിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലേറ്റർ വേദിക്ക് രത്നിൻസ് ആണെങ്കിൽ ഇവിടെ ആരാണുള്ളത്, മഹാമാത്രാസ് ആണുള്ളത്. മഹാമാത്രാസ് ഓക്കെ, മഹാമാത്രാസ് ഹു പെർഫോം ഫങ്ഷൻസ് ഓഫ് മന്ത്രി. മന്ത്രിനാണെന്ന് മിനിസ്റ്റർ, സേനാനായക, കമാൻഡർ, പിന്നെ ഒരു ജഡ്ജും ചീഫ് അക്കൗണ്ടന്റും ഒക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നോക്കി പോയാൽ മതി. മന്ത്രിനും സേനാനായകയൊക്കെ ഏകദേശം എല്ലായിടത്തും എല്ലാ പീരീഡിലും ഉള്ളതാണ്. പിന്നെ വേറെ കുറെ സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ അയുക്താസ് എന്ന് വിളിക്കുന്നു. നമുക്ക് കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം. ഇവരെ പോലെയൊക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന വേറെ ഒരു ഗ്രൂപ്പ് ഓഫ് ഒഫീഷ്യൽസിനെ അയുക്താസ് എന്ന് വിളിച്ചിരിക്കുന്നു. ഓക്കെ, പിന്നെ അഡ്മിനിസ്ട്രേഷൻ നോക്കുമ്പോൾ വില്ലേജിന്റെ ഹെഡ്മാനെ ഗ്രാമഭോജക അല്ലെങ്കിൽ ഗ്രാമിണി അല്ലെങ്കിൽ ഗ്രാമിക എന്ന് വിളിച്ചിരുന്നു. കാണാൻ പറ്റാത്തവർക്ക് ഞാൻ ഇവിടെ എടുത്ത് എഴുതാം. വില്ലേജിന്റെ ഹെഡിനെ എന്ത് വിളിച്ചിരുന്നു? വില്ലേജിന്റെ ഹെഡിനെ വിളിച്ചിരുന്നത് ഗ്രാമഭോജക അല്ലെങ്കിൽ ഗ്രാമിണി, അല്ലെങ്കിൽ അവരെ വിളിച്ചിരുന്നത് ഗ്രാമിക. അപ്പൊ ഗ്രാമത്തിന്റെ ഹെഡിനെ ഈ മൂന്ന് പേരും വിളിച്ചിരുന്നു, ഗ്രാമഭോജക, ഗ്രാമിണി, ഗ്രാമിക. ഈ ഗ്രാമിണി എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഏർലി വേദിക്കിലും ലേറ്റർ വേദിക്കിലും നമുക്ക് കാണാം. അപ്പം വേറെ പുതിയ രണ്ട് പേരുകളോടെ വില്ലേജിന്റെ ഹെഡിന് വന്നു, ഗ്രാമഭോജകയും ഗ്രാമികയും. ഓക്കെ, ഈ അവസാനത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു സ്റ്റേറ്റ് ടാക്സ് കളക്ട് ചെയ്ത് തുടങ്ങി ടെറിട്ടോറിയൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയി മാറി. വലിയ ടെറിട്ടറി ഉണ്ട് എല്ലാ മഹാജനപദത്തേക്കും. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് വേണം? ഒരു ലാർജ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ആർമി വേണം. ലാർജ് പ്രൊഫഷണൽ പെർമനന്റ് ആർമി. ഇപ്പൊ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ട്, യുദ്ധം കൂടുതൽ ചെയ്യുന്നുണ്ട്, അപ്പൊ കാശ് കുറെ വരുന്നു. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു, പെർമനന്റ് ആയിട്ടുള്ള ഒരു ആർമിയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഈ ക്യാപിറ്റലുകൾ ചില സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു കുരുവും വൃജിയും മല്ലയും പഞ്ചാലും കമ്പോജും ഇവരെന്താണ്, മഹാജനപദങ്ങളാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഓരോ റീജിയണിലും പ്രത്യേകതരമായ ഇമ്പോർട്ടൻ്റ് റൂളേഴ്സ് ഉണ്ട്, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ രാമായണവും ഈ പറയുന്ന പോലെ അയോധ്യയും ഒക്കെ എവിടാണെന്ന് ഓർത്തിരിക്കുക. കൃഷ്ണൻ്റെ വംശം, യദുവംശം എവിടാണെന്ന് ഓർത്തിരിക്കുക. അപ്പം കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കൂടുതലും ഞാൻ ബോൾഡാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ മഹാജനപദാസിൽ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ബുദ്ധിസവും ജൈനിസവും ഒക്കെ ഒന്ന് പഠിക്കാം. പിന്നെ നമുക്ക് മഗധൻ എമ്പയറിനെ പറ്റി പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഗധൻ എമ്പയറിനെ പറ്റി പഠിക്കാം. കാരണം ഈ മഗധൻ എമ്പയർ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എമ്പയറാണ്. അതുകൊണ്ട് മഗധൻ എമ്പയറും അതിലുള്ള മേജർ റൂളേഴ്സ്, നമ്മൾ ബിംബിസാരനെ പറ്റിയും അജാത ശത്രുവിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചല്ലോ, ഒരു ബേസ് നമുക്ക് കിട്ടി. അപ്പൊ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ് മഗധൻ എമ്പയർ ആയിരിക്കും. ബുദ്ധിസം ജൈനിസം അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഗധൻ എമ്പയർ കാണാം. ഓക്കെ, താങ്ക് യു.